ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയ രുചിയിലൊരു നോമ്പുതുറ വിഭവമായിട്ടാണ്, ആലൂ ചിക്കൻ ബേക്ക് റെസിപ്പി. ഇതിനാവശ്യമുള്ളത് രണ്ടുള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് ചിക്കൻ, അതാണ് ഇതിന് വേണ്ടത്. ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കി ഒരു പാനടുപ്പത്ത് വെച്ച് ഓയിലൊഴിക്കുക. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില ഇടുക. വേറെയും ഐറ്റംസ് ആക്കാനുള്ളത് കൊണ്ട് ഞാനിന്ന് ചോപ്പറിലാണ് ഉള്ളി അരിഞ്ഞത്. ഇതേപോലെ സ്ക്വയർ പീസായി ഉള്ളി അരിയുക. വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറുതായി അരിയുന്നത്. അങ്ങനെ ഉള്ളിയിട്ട് അത് ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1/2 സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ഇടുക. 3 1/2 സ്പൂൺ മതി. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ഇടുക. ഉപ്പിട്ടതിന് ശേഷം മിക്സ് ചെയ്ത് 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഇടുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇടുക. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേത്ത ദിവസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നമ്മുടെ ചിക്കനൊന്നും കഴിഞ്ഞിട്ടില്ല, അതിൽ നിന്ന് 1/3 ടീസ്പൂൺ ചിക്കനും ഇടുക. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക. അതേപോലെ തന്നെ നിങ്ങളടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ 1 കഷ്ണം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിടുക. അതുപോലെ തന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലക്സും കുറച്ച് മല്ലിയിലയും അരിഞ്ഞിടുക. അതും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതുണ്ട്. 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പിട്ട് പുഴുങ്ങി ഉടച്ച് സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. സ്റ്റോറേജ് ചെയ്ത് വെച്ചതിൻ്റെ ഗുണങ്ങൾ ഈ തിരക്കിലാണ് അറിയുന്നത് മക്കളെ. 1 ബൗളെടുത്ത് ഉരുളക്കിഴങ്ങ് പൊടിച്ചതും അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലക്സും 1 ചെറിയ കപ്പ് കോൺഫ്ലവർ പൊടിയും. കോൺഫ്ലവർ പൊടി ഒഴിവാക്കരുത്, അതെന്തായാലും ഇടണം. അല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദാപ്പൊടിയോ ഇടാം, എന്നാലും കോൺഫ്ലവർ പൊടിയാണ് നല്ലത്. അതും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക. നമ്മുടെ കൈവെള്ളി കുറച്ച് എണ്ണ തടവി ഓരോ ഉരുളയും എടുത്ത് ഇതേപോലെ പരത്തിയെടുക്കുക. അതിൽ നാം ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ ചിക്കൻ മസാല, അതും ഇട്ട് ഇതേപോലെ അതിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി എടുത്ത് വെച്ച് ഇതേപോലെ ചെറിയ ഇതേപോലെയുള്ള ഷേപ്പാക്കി എടുക്കുക. ഞാൻ പറഞ്ഞ അളവിൽ 7 എണ്ണമാണുള്ളത്. 1 മതി ഒരാൾക്ക്, നല്ല ടേസ്റ്റാണ്. സാധനങ്ങളും അത്രയേ വേണ്ടൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു സ്നാക്സും കൂടിയാണിത്. ഇതേപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നാം ശാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 സൈഡും ഇതിൻ്റെ ബേക്ക് ഭാഗവും 1 ഭാഗമേ മുക്കണ്ടു. ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളധികം വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ 2 മുട്ട ബീറ്റ് ചെയ്ത് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു ടേസ്റ്റിയായ സ്നാക്സ് റെസിപ്പിയാണിത്. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫുൾ കാണുകയും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക.